ഇന്ന് നമ്മൾ നാച്ചുറൽ സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിലെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗം ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് എന്നാണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ്. സോ ഒരു ബിസിനസ് സ്ഥാപനം മാനേജ് ചെയ്യുന്നതിന് പലതരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്, പല ലക്ഷ്യങ്ങളാണുള്ളത്. അത് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ആ ഒബ്ജക്റ്റീവ്സിൽ മൂന്ന് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. രണ്ട്, സോഷ്യൽ ഒബ്ജക്റ്റീവ്. മൂന്നാമത്തത് പേഴ്സണൽ ഒബ്ജക്റ്റീവ്. ഓർഗനൈസേഷണൽ, സോഷ്യൽ, പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്, എന്തൊക്കെയാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്, എന്തൊക്കെയാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. ഒരു സ്ഥാപനം മാനേജ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ തന്നെ ഒരു ബിസിനസ് റൺ ചെയ്യുകയാണ്, ആ ബിസിനസ് മാനേജ് ചെയ്യുമ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ബിസിനസ് ദീർഘകാലയളവിലേക്ക്, ലോങ് പീരീഡിലേക്ക് റൺ ചെയ്യുക, നടത്തിക്കൊണ്ട് പോവുക, പിന്നെന്താണ് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക, പരമാവധി ലാഭം നേടുക, പിന്നെ എൻ്റെ ബിസിനസ്സിൻ്റെ വളർച്ച. അങ്ങനെ ഷോർട്ട് ടേം ആയിട്ടുള്ളതും മീഡിയം ആയിട്ടുള്ളതും ലോങ് ടേം ആയിട്ടുള്ള കുറേ ലക്ഷ്യങ്ങളുണ്ട് എനിക്ക്. ചെറിയ കാലയളവിലും വലിയ കാലയളവിലും നേടിയെടുക്കേണ്ട കുറേ ലക്ഷ്യങ്ങളുണ്ട്. അതിനെയാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന കുറച്ച് വാക്കുകൾ ഓർത്തിരിക്കുക. ഒന്നാമത്തെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സർവൈവലാണ്. എൻ്റെ ബിസിനസ് നല്ലൊരു വരുമാനം നേടി, ചിലവ് കുറച്ചുകൊണ്ട് നല്ലൊരു വരുമാനം നേടി ദീർഘകാലയളവിലേക്ക് നിലനിന്നു പോവുക. രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്താണ്? മാക്സിമം ലാഭം നേടുക, കൂടുതൽ വരുമാനം നേടുക. മൂന്നാമത്തെ കാര്യം പറയുന്നത് എന്താണ്? എൻ്റെ സ്ഥാപനത്തിൻ്റെ വളർച്ച, പുതിയ പുതിയ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുക, പുതിയ മെഷീൻസ് കൊണ്ടുവരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഒരു സ്ഥാപനത്തിനെ മാനേജ് ചെയ്യുന്നതിന് പ്രധാനമായും മൂന്ന് ലക്ഷ്യങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തതാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ മൂന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിന്റെ നിലനിൽപ്പാണ്. സർവൈവൽ എന്നാൽ നിലനിൽപ്പെന്നാണ് അർത്ഥം. സോ മാനേജ്മെന്റ് എടുക്കുന്ന എല്ലാ പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾക്കും ആ ബിസിനസിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടുപോയി ഒരു ദീർഘകാലയളവിലേക്ക് ബിസിനസ്സിനെ നിലനിർത്താനുള്ള പ്രചോദനമുണ്ടാകും, അതിനുള്ള ഒരു സപ്പോർട്ടുണ്ടാകും. സോ ഇവിടെ പറയുന്നത് എന്താണ്? മാനേജ്മെന്റ് ബൈ ടേക്കിംഗ് പോസിറ്റീവ് ഡിസിഷൻസ് വിത്ത് റിഗാർഡ് ടു ഡിഫറെൻ്റ് ബിസിനസ് ആക്ടിവിറ്റീസ് എൻഷുവേഴ്സ് സർവൈവൽ ഓഫ് ബിസിനസ് ഫോർ ലോങ് ടേം. അപ്പോൾ ഞാനെടുക്കുന്ന ഓരോ പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങളും എൻ്റെ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യുമ്പോൾ ഞാനെടുക്കുന്ന ഓരോ പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങളും എൻ്റെ ബിസിനസ്സിനെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും സ്വാർത്ഥതയുള്ളതാകാൻ പാടില്ല, സ്ഥാപനത്തിന് മാത്രമായിട്ടുള്ളതാകാൻ പാടില്ല, സമൂഹത്തിനും എൻ്റെ ബിസിനസ് നിൽക്കുന്ന ചുറ്റുപാടുള്ള ആൾക്കാർക്കും പ്രയോജനം ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഡിസിഷൻസ് എപ്പോഴും ബിസിനസ്സിൻ്റെ നിലനിൽപ്പിന് ഹെൽപ്പ് ചെയ്യും. ആ നിലനിൽപ്പിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഒബ്ജക്റ്റീവ്, ഒരു ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. അപ്പോൾ മാനേജ്മെന്റ് എപ്പോഴും ലക്ഷ്യമിടുന്നത് എന്താണ്? ബിസിനസ്സിനെ ഒരു ദീർഘ ലോങ് ടേമിലേക്ക് എന്ത് ചെയ്യുക, നിലനിർത്തി കൊണ്ടുപോവുക, സർവൈവ് ചെയ്യുക. രണ്ടാമത് പറയുന്നത് മാക്സിമം ലാഭം നേടുക, പരമാവധി ലാഭം നേടുക എന്നുള്ളത് ബിസിനസ്സിന്റെ മറ്റൊരു ലക്ഷ്യമാണ്, മറ്റൊരു ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവാണ്. സോ നിങ്ങൾക്കറിയാം, ലാഭം ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് നിലനിന്ന് പോവുകയുള്ളൂ. എപ്പോഴൊക്കെ നമുക്ക് ലാഭം കിട്ടുമോ, നിങ്ങൾക്കറിയാമല്ലോ ലാഭം മാത്രമല്ല നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. ബിസിനസ് ഇൻവോൾവ്സ് റിസ്ക് എന്നാണ് അല്ലേ, നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയും ഒത്തിരി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ലാഭം എപ്പോഴും ഈ നഷ്ടങ്ങൾ നികത്താൻ വേണ്ടി മാറ്റിവെക്കാറുണ്ട്. അതിന് പറയുന്ന പേരാണ് റിസർവ്. പ്രോഫിറ്റിന്റെ ഒരു പങ്ക് ഇങ്ങനെയുള്ള നഷ്ടങ്ങൾ, ഭാവിയിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ നികത്താൻ വേണ്ടി മാറ്റിവെക്കുന്നതിനാണ് നമ്മൾ റിസർവ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ്സിനെ ദീർഘകാല അളവിലേക്ക്
ഒരു ലോങ് പീരീഡിലേക്ക് സക്സസ് ആയി റൺ ചെയ്യാൻ പറ്റും. അപ്പോ എപ്പോഴും ബിസിനസ് മാനേജ് ചെയ്യുന്ന ആൾക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്താണ്? അതിന്റെ സർവൈവൽ, പിന്നെ പരമാവധി ലാഭം ഉണ്ടാക്കുക. പിന്നെ മൂന്നാമതൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിനകത്ത് വരുന്ന കാര്യമാണ് സ്ഥാപനത്തിന്റെ വളർച്ച. ഒരു സ്ഥാപനത്തിന്റെ വളർച്ച എങ്ങനെ അറിയാൻ പറ്റും? എപ്പോഴൊക്കെ ആ സ്ഥാപനത്തിൽ കൂടുതൽ വിൽപ്പന, സെയിൽസ് ഉണ്ടാവുന്നുണ്ടോ, അതോടൊപ്പം തന്നെ ആ സ്ഥാപനത്തിൽ കൂടുതൽ വർക്കേഴ്സ് ജോലിക്ക് വരുന്നുണ്ടോ, അതിന്റെ എണ്ണം, വർക്കേഴ്സിന്റെ എണ്ണം കൂടുന്നുണ്ടോ, അതോടൊപ്പം തന്നെ ഈ സ്ഥാപനം ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റിന്റെ എണ്ണം കൂടുന്നത് വഴിയും അവർ കൂടുതൽ കാശ് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴിയും ആ സ്ഥാപനത്തിന്റെ വളർച്ച നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ഞാനിപ്പോ നടത്തുന്ന ബിസിനസ്സിന് ഒരു 100 പ്രോഡക്റ്റ് മാത്രമേ വിറ്റുപോയിക്കൊണ്ടിരുന്നുള്ളൂ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ 100 പ്രോഡക്റ്റിന്റെ സ്ഥാനത്ത് ഞാൻ 1000 പ്രോഡക്റ്റ് വിൽക്കാൻ തുടങ്ങി. വീണ്ടും കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ 1000 പ്രോഡക്റ്റിന്റെ സ്ഥാനത്ത് ആ സ്ഥാനത്ത് ഞാൻ 10,000 പ്രോഡക്റ്റ് വിറ്റു തുടങ്ങി. അപ്പോ അതിനർത്ഥം എന്താണ്? എന്റെ ബിസിനസ് വളരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ എന്റെ ബിസിനസ് തുടങ്ങിയപ്പോൾ 10 വർക്കേഴ്സിനെയും കൊണ്ടാണ്, എംപ്ലോയീസിനെയും കൊണ്ടാണ് തുടങ്ങിയത്. കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ പ്രോഡക്റ്റിന്റെ എണ്ണം കൂടുതൽ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? കൂടുതൽ വർക്കേഴ്സിനെ ജോലിക്കെടുത്തു, വർക്കേഴ്സിനെ അപ്പോയിന്റ് ചെയ്തു. അതും എന്റെ സ്ഥാപനത്തിന്റെ വളർച്ചയാണ് സാധിക്കുന്നത്, കാണിക്കുന്നത് അല്ലേ? കാരണം എന്താ? ഈ വർക്കേഴ്സിനെ സാലറി കൊടുക്കണം, കിട്ടുന്ന ലാഭത്തിൽ നിന്നും, റവന്യൂവിൽ നിന്നുമാണ് ഞാൻ സാലറി കൊടുക്കുന്നത്. അപ്പോൾ എത്രത്തോളം നമ്പർ ഓഫ് വർക്കേഴ്സ് കൂടുന്നുണ്ടോ അത് എന്റെ സ്ഥാപനത്തിന്റെ വളർച്ചയാണ് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം ഒരു ചെറിയ പ്രോഡക്റ്റ് മാത്രമാണ് വിറ്റുകൊണ്ടിരുന്നത്. സപ്പോസ് ഞാൻ വെറും ടി വി മാത്രം വിൽക്കുന്ന ഒരാളായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ടി വി മാത്രമല്ല, മറിച്ച് എല്ലാത്തരം ഇലക്ട്രോണിക് ഉപകരണങ്ങളും, ടി വിയോ വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ ഗ്രൈൻഡറോ എന്ത് തന്നെ ആയിക്കോട്ടെ, മറ്റുള്ള പ്രോഡക്റ്റും വിറ്റു തുടങ്ങി. അപ്പോൾ ഞാൻ ഒരു പ്രോഡക്റ്റ് വിറ്റിരുന്നിടത്ത് ഇപ്പോൾ ഞാൻ വിൽക്കുന്നത് 10-15 കൂടുതൽ തരത്തിലുള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ അത് കാണിക്കുന്നത് എന്താണ്? എൻ്റെ ബിസിനസ്സിന്റെ വളർച്ചയാണ്. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ ട്രിവാൻഡ്രത്ത് മാത്രമാണ് എൻ്റെ ബിസിനസ് ഉള്ളത്. ഞാൻ കൂടുതൽ കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൊച്ചിയിൽ പുതിയൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തു. അപ്പോൾ അത് കാണിക്കുന്നത് എന്താണ്? അതും എൻ്റെ ബിസിനസ്സിന്റെ വളർച്ചയാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബിസിനസ്സിന്റെ ഗ്രോത്തും ആരുടെ കഴിവാണ്? അത് മാനേജ് ചെയ്യുന്ന ആൾക്കാരുടെ കഴിവാണ്. മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? അതിനകത്തുള്ള എല്ലാ റിസോഴ്സസിനെയും വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് റൺ ചെയ്യുന്നതാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കൂട്ടുകാരെ ഓർത്തിരിക്കുക, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്: ബിസിനസ്സിന്റെ നിലനിൽപ്പ് സർവൈവൽ, പരമാവധി ലാഭം നേടുക ഏണിംഗ് മാക്സിമം പ്രോഫിറ്റ്, ദെൻ ബിസിനസ്സിന്റെ വളർച്ച ഗ്രോത്ത്. ഈ 3 കാര്യങ്ങളുമാണ് എപ്പോഴും മാനേജ്മെന്റ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. പക്ഷെ കൂട്ടുകാരെ ഓർത്തിരിക്കുക, ഇത് മാത്രം പോരാ ബിസിനസിന്റെ നിലനിൽപ്പിന്. ഇനി ഒരു കാര്യം നമ്മൾ പറയാൻ പോകുന്നത് സോഷ്യൽ ഒബ്ജക്റ്റീവ്. സോഷ്യൽ ഒബ്ജക്റ്റീവ് കൂട്ടുകാരെ, നിങ്ങൾക്ക് അറിയാമല്ലോ ഇന്ന് ബിസിനസ് എന്ന് പറയുന്നത് ലാഭമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു, അതിന് മാത്രമായിട്ടുള്ള ഒരു പ്രവൃത്തി അല്ല. പണ്ട് കാലങ്ങളിൽ ഈ മോണോപ്പൊളി അല്ലെങ്കിൽ ഫ്യൂഡലിസം എന്ന് പറയുന്ന നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്ത് ബിസിനസ്സുകാർ പറയുന്നതാണ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, കസ്റ്റമേഴ്സ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, കസ്റ്റമേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബിസിനസ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യണം, സൊസൈറ്റിയിലുള്ള ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യണം. അതുകൊണ്ടാണ് ബിസിനസ് പീപ്പിൾസ് എന്ത് ചെയ്യുന്നത്, സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസിൽ, സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള രീതിയിലുള്ള ആക്ടിവിറ്റീസിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ചാരിറ്റബിൾ ആക്ടിവിറ്റീസിൽ അവർ പ്രാധാന്യം നൽകുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഉദാഹരണം എനിക്ക് പറയാനുള്ളത്, കുറച്ച് മാസങ്ങൾ മുമ്പ് വരെ നമ്മുടെ ചെറിയ ചെറിയ കടകളിൽ പോലും ഈ പ്ലാസ്റ്റിക് കവറുകൾ ലഭിക്കുമായിരുന്നു. ഇപ്പോൾ അത് മാറ്റിയിട്ട് തുണി കൊണ്ടുണ്ടാക്കിയ സഞ്ചിയാണ് സാധനങ്ങൾ കൊടുക്കാൻ, കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതെന്താണ് ഇവിടെ പറയുന്നത്? അപ്ലൈയിങ് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി പ്രാക്ടീസസ്, പ്രകൃതിയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക, അത് ഒരു സോഷ്യൽ ഒബ്ജക്റ്റീവ് ആണ്. അതോടൊപ്പം തന്നെ ഞാനൊരു ബിസിനസ് നടത്തുകയാണ്, ഞാൻ ബിസിനസ് നടത്തുന്നതിന് കുറേ വർക്കേഴ്സിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സോഷ്യൽ ഒബ്ജക്റ്റീവ്സിന് പ്രാധാന്യം കൊടുക്കുന്ന
ബിസിനസ്മാൻ ആണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ ചുറ്റുപാടുമുള്ള കഴിവുള്ള അതിന് താല്പര്യമുള്ള ആൾക്കാരെ എന്ത് ചെയ്യുക, എന്റെ സ്ഥാപനത്തിലേക്ക് അപ്പോയിന്റ് ചെയ്യുക. മറിച്ച് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നോ രാജ്യത്തിൽ നിന്നോ ആൾക്കാരെ കൊണ്ടുവരുന്നതിന് പകരം കഴിവുള്ള ആൾക്കാരെ എന്റെ ബിസിനസ് നിലനിൽക്കുന്ന ചുറ്റുപാടിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും കണ്ടെത്തി അവർക്ക് തൊഴിലവസരം നൽകുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഒത്തിരി ബിസിനസ് മാൻ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ഈ ചാരിറ്റബിൾ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. എങ്ങനെയാണ്? നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നമ്മൾ ഈ പ്രളയവും മറ്റുള്ള ദുരന്തങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോവിഡ് എന്ന് പറയുന്ന ഒരു വലിയ രോഗത്തിനെ നമ്മൾ തുരത്തി ഓടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവിടെയെല്ലാം കുറേ ബിസിനസ് സ്ഥാപനങ്ങൾ ഒത്തിരി ചാരിറ്റബിൾ ആക്ടിവിറ്റീസുമായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയാണ്? താമസിക്കാൻ വീട് അല്ലെങ്കിൽ മറ്റുള്ള സൗകര്യം ഇല്ലാത്തവർക്ക് അത് വെച്ചു കൊടുക്കുക, വീട് വെച്ചു കൊടുക്കുക, വീട് നിർമ്മിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ പഠിക്കാൻ അടിസ്ഥാന സൗകര്യം ഇല്ലാത്ത കുട്ടികൾക്ക് അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക, തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ നൽകുക, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അവനെ അനുഭവിക്കുന്നവർക്ക് അതിനുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകുക, രോഗങ്ങളാൽ വലയുന്ന ആൾക്കാർക്ക് ചികിത്സാ സഹായങ്ങൾ നൽകുക. അങ്ങനെയുള്ള കുറേ പ്രവർത്തനങ്ങൾ, നല്ല നല്ല ഒത്തിരി പ്രവർത്തനങ്ങൾ ബിസിനസ് പീപ്പിൾസ് നടത്തുന്നുണ്ട്, ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അത് എന്തിന്റെ ഭാഗമാണ്? സോഷ്യൽ ഒബ്ജക്റ്റീവ്സിന്റെ ഭാഗമാണ്. ചില സ്ഥാപനങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ആ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് തീർച്ചയായിട്ടും അതൊരു മുതൽക്കൂട്ടായിരിക്കും. അവർക്ക് നല്ലൊരു സൽപ്പേര് സൊസൈറ്റിയിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഗുഡ് വിൽ എപ്പോഴും ബിസിനസിന്റെ വളർച്ചയ്ക്ക് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. അതുകൊണ്ടാണ് മാനേജ്മെന്റ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സിന് പ്രാധാന്യം നൽകുന്നത്. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ബിസിനസിന്റെ ഒബ്ജക്റ്റീവ്സ്, മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? മാനേജ്മെന്റ് കൊണ്ട് ലക്ഷ്യമിടുന്നത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ആയ സർവൈവൽ, ഏണിംഗ് പ്രോഫിറ്റ് ആൻഡ് ഗ്രോത്ത്. അടുത്ത് പറഞ്ഞത് എന്താണ്? സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്, സൊസൈറ്റിയുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൂട്ടുന്നതിന് വേണ്ടിയുള്ള, ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ. ഇനി 3rd എന്ന് പറയുന്നത് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ആണ്. മാനേജ്മെന്റിന്റെ 3rd ഒബ്ജക്റ്റീവ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ആണ്. പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് പലതരത്തിലുണ്ട്. എന്താണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്? ആരുടെ ഒബ്ജക്റ്റീവ് ആണ്? അത് പറയുന്നത് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളുടെ, അതിലെ മെമ്പേഴ്സിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പല ആവശ്യകതകളാണുള്ളത്. ഇപ്പൊ ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്, ഞാനൊരു ടീച്ചറാണ്, എന്റെ ആവശ്യം എന്താണ്? മാക്സിമം നല്ല ശമ്പളം കിട്ടുക, നല്ല എമൗണ്ട് സാലറി ആയിട്ട് കിട്ടുക. അതൊരു ഫിനാൻഷ്യൽ നീഡാണ്, എൻ്റെ ഒരു ഫിനാൻഷ്യൽ നീഡാണ്. അതോടൊപ്പം തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ എന്നെ ആരും കളിയാക്കരുത്, ഇറിറ്റേറ്റ് ചെയ്യരുത്, മറിച്ച് എന്നെ നല്ലൊരു ഫ്രണ്ടായിട്ട് കാണുക, മറ്റുള്ള കൂട്ടുകാരെ എന്നെ അംഗീകരിക്കുക, പിയർ റെക്കഗ്നിഷൻ, മറ്റുള്ള കൂട്ടുകാരെ എന്നെ എന്ത് ചെയ്യുക, അംഗീകരിക്കുക. അതെന്റെ ഒരു സോഷ്യൽ നീഡാണ്, സമൂഹത്തിലുള്ള നീഡാണ്. നിങ്ങൾ മാസ്ലോയുടെ നീഡ് ഹയറാർക്കി എന്ന് പറയുന്ന ഒരു തിയറി പഠിക്കും. എന്റെ ബേസിക് നീഡ്സ്, ഫിസിയോളജിക്കൽ നീഡ്സ്, സോഷ്യൽ നീഡ്സ്, എസ്റ്റീം നീഡ്സ് എന്ന് പറഞ്ഞ പലതരത്തിലുള്ള നീഡ്സ് ഉണ്ട്. അതുപോലെ നല്ല ശമ്പളം എനിക്ക് കിട്ടണം, അതോടൊപ്പം തന്നെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ എന്നെ അംഗീകരിക്കണം. അതോടൊപ്പം തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? എന്റെ വ്യക്തിപരമായിട്ടുള്ള വളർച്ച, അത് എന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിലാകാം, അല്ല എനിക്ക് നല്ലൊരു വീട് വയ്ക്കുന്ന കാര്യത്തിലാകാം, നല്ലൊരു കാറ് വാങ്ങിക്കുന്ന കാര്യത്തിലാകാം, അല്ലെങ്കിൽ കുറെ ഭൂമി വാങ്ങിക്കുന്ന, പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന, ലാൻഡ് വാങ്ങിക്കുന്ന കാര്യത്തിലാകാം. അങ്ങനെ എൻ്റെ കുറെ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അല്ലെങ്കിൽ പേഴ്സണൽ നീഡ്സ് ഉണ്ട്. അങ്ങനെയുള്ള വർക്കേഴ്സിന്റെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് വളരെ പ്രാധാന്യമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ന് എന്ത് പറഞ്ഞാലും സമരം എന്ന് പറഞ്ഞ് വർക്കേഴ്സ് ഇറങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ വർക്കേഴ്സിന്റെ മാക്സിമം എംപ്ലോയീസിനെ, ഒരു സ്ഥാപനത്തിലെ എംപ്ലോയീസിനെ എത്രത്തോളം ഈ പറഞ്ഞ ഫിനാൻഷ്യൽ നീഡ്സും സോഷ്യൽ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, അതുകൊണ്ട് ആ സ്ഥാപനത്തിന് 100% ഗുണമേയുള്ളൂ. അപ്പോൾ മാനേജ്മെന്റ് എന്തിനും പ്രാധാന്യം നൽകുന്നുണ്ട്? ഇങ്ങനെയുള്ള സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളുടെ ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ നീഡ്സിനും സോഷ്യൽ നീഡ്സിനും ഹയർ ലെവലിലുള്ള നീഡ്സിനും പ്രാധാന്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവരെന്ത് നൽകുന്നുണ്ട്, നല്ല ശമ്പളങ്ങൾ നൽകുന്നുണ്ട്. അതും കൃത്യമായിട്ട് ആദ്യത്തെ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നൽകുന്ന സ്ഥാപനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ എന്ത് നല്ല പ്രവൃത്തി ചെയ്താലും വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അവാർഡുകൾ നൽകിയും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അഭിനന്ദിച്ചുകൊണ്ടും അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വീട് നിർമ്മിക്കുന്നതിനും മറ്റുള്ള ആവശ്യങ്ങൾക്കുമായി പലിശയില്ലാത്ത എമൗണ്ട് ലോണായിട്ട് വർക്കേഴ്സിന് സ്ഥാപനങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ഇതുവഴിയെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ പറ്റും. എന്താണ് ഇതിൻ്റെ ആവശ്യകത? എപ്പോഴെല്ലാം മാനേജ്മെന്റ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അവിടെ വർക്കേഴ്സും മാനേജ്മെന്റും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടായിരിക്കും, നല്ലൊരു ബന്ധമുണ്ടായിരിക്കും. അത് അത്യാവശ്യമാണ്. എപ്പോഴും മാനേജ്മെന്റും വർക്കേഴ്സും തമ്മിൽ നല്ല ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് എപ്പോഴും നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും അത്. എന്ത് തന്നെ പ്രശ്നം സ്ഥാപനത്തിനുണ്ടായാലും വർക്കേഴ്സ് മാനേജ്മെന്റിന്റെ കൂടെ നിൽക്കും. കൂട്ടുകാരെ, ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ ചേർന്നതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്. ഇപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റിൽ നമ്മൾ മനസ്സിലാക്കിയത് ഒന്ന് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്, അതിനകത്ത് തന്നെ മൂന്ന് കാര്യങ്ങളുണ്ട്, സർവൈവൽ, ഏണിംഗ് പ്രോഫിറ്റ് ആൻഡ് ഗ്രോത്ത്. സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ളതാണ്. പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ആ സ്ഥാപനത്തിലെ വർക്കേഴ്സിന് വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ടോപ്പിക്കിലേക്ക് പോട്ടെ. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്. അഞ്ച് കുഞ്ഞു കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ആ അഞ്ച് കുഞ്ഞു കാര്യങ്ങളും നമ്മൾ ആൾറെഡി നേരത്തെ തന്നെ പഠിച്ച ചില കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മാനേജ്മെന്റിന് വളരെ പ്രാധാന്യമുള്ളത്? പ്രാധാന്യമുള്ള കാര്യങ്ങൾ എന്താണ്? ഒരു സ്ഥാപനത്തിനകത്ത് മാനേജ്മെന്റ് എന്തുകൊണ്ട് ആവശ്യമാണ്, അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഒന്ന് നോക്കിയേ. എപ്പോഴും പഠിക്കുമ്പോൾ ഈ പോയിന്റുകൾ ഒന്ന് ഓർത്തിരിക്കുക. എന്താണ് പോയിന്റ്? അച്ചീവിംഗ് ഗ്രൂപ്പ് ഗോൾസ്. അച്ചീവിംഗ് ഗ്രൂപ്പ് ഗോൾസ്. അപ്പോൾ ഇവിടെ പറയുന്നത് മാനേജ്മെന്റ് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു മൂന്ന് കാര്യങ്ങൾ, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്, സോഷ്യൽ നീഡ്സ്, പേഴ്സണൽ നീഡ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാം, ഈ മൂന്ന് കാര്യങ്ങളെയും ചേർത്ത് ഗ്രൂപ്പ് ഗോൾസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓവറോൾ ഗോൾസ് ഓഫ് ദി ഓർഗനൈസേഷൻ എന്ന് പറയാം. ഓർഗനൈസേഷന്റെ മൊത്തത്തിൽ, ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ മൊത്തത്തിലുള്ള ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് സ്ഥാപനത്തിന്റെ വളർച്ച, സൊസൈറ്റിയുടെ വളർച്ച, അതിനകത്ത് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ വളർച്ച. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് മാനേജ്മെന്റ് എന്തിനെ സഹായിക്കുന്നുണ്ട്, ഈ പറയുന്ന ഗ്രൂപ്പ് ഗോൾസ് നേടിയെടുക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ഏതിലൂടെ? മാനേജ്മെന്റ് ക്രിയേറ്റ്സ് ടീം വർക്ക്. ടീം വർക്ക് മീൻസ് നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ വർക്കേഴ്സും മാനേജ്മെന്റും തമ്മിൽ നല്ലൊരു ടീമായിട്ട് ചേർന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകുകയുള്ളൂ. അപ്പൊ നല്ല മാനേജ്മെന്റ്, എഫിഷ്യന്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് എപ്പോഴും എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഒരു ടീം വർക്ക്, ഒരു ടീം സ്പിരിറ്റ് ഓർഗനൈസേഷനകത്ത് ഉണ്ടാക്കിയെടുക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല ഗ്രൂപ്പുകളായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മാനേജേഴ്സ് ഒരു കോമൺ ഡയറക്ഷൻ കൊടുക്കാൻ, ഒരു നേർരേഖ, ഒരു വരിയിലൂടെ എല്ലാവരും മൂവ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക. അങ്ങനെ മൊത്തത്തിലുള്ള ഒരു സ്ഥാപനത്തിന്റെ മൊത്തത്തിലുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, പോയിന്റ് ഓർത്തിരിക്കുക, എന്താണ്? അച്ചീവിങ് മാനേജ്മെന്റ്, അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്. അപ്പൊ മാനേജ്മെന്റ് ഉള്ളത് കൊണ്ടാണ് ഇത് നടക്കുന്നത്. ഇല്ലായിരുന്നെങ്കിലോ അവിടെ ഒരു പ്രവർത്തനവും സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കില്ല. അടുത്ത പോയിന്റ് എന്താണ്? ഇൻക്രീസസ് എഫിഷ്യൻസി. ഇൻക്രീസസ് എഫിഷ്യൻസി. അപ്പോൾ ഇവിടെ പറയുന്നത് വേറൊന്നുമല്ല, മാനേജ്മെന്റ് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? കാര്യക്ഷമത കൂട്ടുന്നതിന്. ഒരു ഓർഗനൈസേഷനകത്തുള്ള വർക്കുകളുടെ അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ പെർഫോമൻസിന്റെ കാര്യക്ഷമത കൂട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അവിടെയുള്ള റിസോഴ്സസിനെ, മനുഷ്യനെ ആയാലും അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കാശായാലും അതോടൊപ്പം തന്നെ വാങ്ങിവെച്ചിരിക്കുന്ന റോ മെറ്റീരിയൽസിനെ ആയാലും വളരെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിന് മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാനേജറുടെ റോൾ എന്താണ്? വർക്കേഴ്സ് വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഉപയോഗിച്ച കാശ്, ബിസിനസ്സിന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കാശ്
വളരെ വളരെ യൂസ്ഫുൾ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ അതോടൊപ്പം തന്നെ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന റോ മെറ്റീരിയൽസ് വേസ്റ്റ് ഒന്നും ആക്കാതെ വേസ്റ്റേജ് കുറച്ചുകൊണ്ട് പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ മാക്സിമം പ്രോഡക്റ്റ് കൂട്ടുന്നുണ്ടെന്നുണ്ടോ അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ ചെലവ് കുറയ്ക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുമ്പോൾ അവിടെ ബെറ്റർ മാനേജ്മെന്റ് ഉണ്ടാകും. സോ അങ്ങനെ വർക്കേഴ്സിന്റെയും സ്ഥാപനത്തിന്റെയും എഫിഷ്യൻസി കൂട്ടുന്നതിന് മാനേജ്മെന്റ് അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ ഇല്ലെങ്കിലും ആരും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തില്ല, അവരും കൃത്യമായിട്ട് വർക്കിന് എത്തത്തുമില്ല, പ്രൊഡക്ഷൻ നടക്കത്തില്ല, വേസ്റ്റ് കൂടുതൽ ഉണ്ടാകും, ചെലവ് കൂടും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ പ്രോപ്പറായിട്ടുള്ള മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ എഫിഷ്യൻസി കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? എൽസിൻ അച്ചീവിങ് ഗോൾസ്, അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്. രണ്ടാമത് പറയുന്നത് ഇൻക്രീസസ് എഫിഷ്യൻസി. മൂന്നാമത് പോയിന്റ് നോക്കിയേ, ഇറ്റ് ക്രിയേറ്റ്സ് ഡൈനാമിക് ഓർഗനൈസേഷൻ. ഡൈനാമിക് എന്ന് പറഞ്ഞത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, കഴിഞ്ഞ വീഡിയോ ലെസണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ചിങ് സിറ്റുവേഷൻ അനുസരിച്ച് എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. ഞാൻ അതിൽ പറഞ്ഞൊരു ഉദാഹരണം വീണ്ടും പറയുകയാണ്, ഓർത്തിരിക്കുക. കുറെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 2000 എന്ന് പറയുന്ന വർഷത്തിന് മുമ്പൊക്കെ, 90s കമ്പ്യൂട്ടറൊക്കെ ബിസിനസ് ഫീൽഡിലേക്ക് വരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോ കമ്പ്യൂട്ടറിനെ കുറിച്ച് പേടിയുള്ള ആൾക്കാരൊക്കെ, നിങ്ങൾക്കൊരു ഉദാഹരണം, പണ്ട് നടന്ന ഈ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് റെയിൽവേ കൊണ്ടുവന്ന്, ബ്രിട്ടീഷുകാർ റെയിൽവേ കൊണ്ടുവന്ന് ബോംബെ മുതൽ താനെ വരെ ട്രെയിൻ ഓടിച്ചപ്പോൾ ആ ട്രെയിനിനെ കണ്ട് പേടിച്ച് ഓടി ഒളിച്ച ഒരു ജനതയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് നോക്കിയേ, ഇന്ത്യയിലാകെ ഇത്രയും വികസിച്ച് നിൽക്കുന്ന ഒരു പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ വേറൊന്നുമില്ല. ഏറ്റവും വലുതാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്, ഒരു പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോ പലപ്പോഴും പുതുതായിട്ട് വരുന്ന ചേഞ്ചസിനെ നമ്മൾ എന്ത് ചെയ്യും, എതിർക്കും. അപ്പോ എതിർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വർക്കേഴ്സും മാനേജ്മെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ കുറവായിരിക്കും. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത്, എപ്പോഴെല്ലാം പുതിയ പുതിയ ചേഞ്ചസ് കൊണ്ടുവരുന്നു അപ്പോഴെല്ലാം എംപ്ലോയീസിനെ അതിനോടൊപ്പം കൊണ്ടുപോകാൻ, അവർക്ക് കാര്യമായിട്ടുള്ള ട്രെയിനിങ് നൽകി, അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് അതിനോടുള്ള ഒരു പേടി മാറ്റി അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ മാനേജ്മെന്റ് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പൊ ഞാൻ നടത്തുന്ന സ്ഥാപനം, ഞാൻ പുതുതായിട്ടൊരു മെഷീൻ വാങ്ങിച്ചു, ഓട്ടോമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന മെഷീനാണ്. പക്ഷെ അത് യൂസ് ചെയ്യുന്ന എംപ്ലോയിക്ക് അത് ഉപയോഗിക്കാൻ പേടിയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ അയാൾക്ക് പരമാവധി അതിനെ കുറിച്ചുള്ള അവയർനെസ് നൽകി അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്ത് വേണമെങ്കിൽ മോണിറ്ററി ബെനഫിറ്റ്സ് നൽകി, അല്പം ശമ്പളവും കൂട്ടി നൽകിയാൽ തീർച്ചയായിട്ടും അയാൾ അതിനൊത്ത് നിന്ന് പ്രവർത്തിക്കും. സോ അങ്ങനെ ഡൈനാമിക് ഓർഗനൈസേഷൻ ഉണ്ടാക്കണമെങ്കിൽ ചേഞ്ചസിനനുസരിച്ച് യോജിച്ചു പോകുന്ന ഒരു സ്ഥാപനം വളർത്തിയെടുക്കണമെങ്കിൽ മാനേജ്മെന്റ് അത്യാവശ്യമാണ്. അപ്പോൾ പോയിന്റുകൾ ഓർത്തിരിക്കുക, അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്, ഇൻക്രീസസ് എഫിഷ്യൻസി, ക്രിയേറ്റ്സ് ഡൈനാമിക് ഓർഗനൈസേഷൻ. അടുത്ത് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഒരു സ്ഥാപനത്തിൽ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സും ഉണ്ട്. എപ്പോഴെല്ലാം, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടിയാൽ മാത്രമേ, ലക്ഷ്യം പറയുന്നത് ലാഭമായിക്കോട്ടെ, വരുമാനമായിക്കോട്ടെ, വളർച്ചയായിക്കോട്ടെ, അത് നേടിയാൽ മാത്രമേ നമ്മുടെ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സും സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ബെറ്റർ മാനേജ്മെന്റ്, നല്ലൊരു മാനേജ്മെന്റ് ആണ് ആ ഒരു ഓർഗനൈസേഷൻ ഉള്ളതെങ്കിലോ. ഇപ്പൊ നമ്മൾ ആലോചിച്ചിട്ട് ഒരു ഓൺലൈൻ ക്ലാസ്സസ് നടക്കുന്ന കാലഘട്ടമാണ്, പല സ്ഥാപനങ്ങളിലും പ്രൈവറ്റ് സ്കൂൾസിലും, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന പോലത്തുള്ള സ്കൂൾസിലും കുട്ടികളിൽ നിന്ന് ഫീസ് കിട്ടിയാൽ മാത്രമേ നമുക്കുള്ള ശമ്പളം കിട്ടുകയുള്ളൂ. എന്റെ ശമ്പളം എന്ന് പറയുന്നത് എന്റെ പേഴ്സണൽ ഒബ്ജക്റ്റീവ് ആണ്. ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് എന്താണ്? അവർക്ക് റവന്യൂ കിട്ടുക, പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു മാനേജ്മെന്റ് ആണ് ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഉള്ളതെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഓർത്തിരിക്കുക, അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത് നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ ഒബ്ജക്റ്റീവ്സുമായിട്ട് റിലേറ്റഡ് ആണ്. മാനേജ്മെന്റ്, നല്ലൊരു മാനേജ്മെന്റ് എന്തിനു സഹായിക്കുന്നു? ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി. ഞാൻ പറഞ്ഞായിരുന്നു, ഓട്ടോക്രാറ്റിക് നാച്ചുറലുള്ള മാനേജ്മെന്റ് അല്ല, ഡെമോക്രാറ്റിക് നാച്ചുറലുള്ള ഒരു മാനേജ്മെന്റ് ആണ് ഇന്നത്തെ ചുറ്റുപാടിലും ആവശ്യം.
എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന മറ്റുള്ളവരുടെ ഡെവലപ്മെൻറ്റും ഇഷ്ടപ്പെടുന്ന ഒരു മാനേജ്മെൻറ്റ്, സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് പ്രാധാന്യം കൊടുക്കുന്ന ബിസിനസ്സിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. എങ്ങനെയൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്? നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് മാർക്കറ്റിലെത്തിക്കുക, അതോടൊപ്പം തന്നെ നല്ല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ചുറ്റുപാടുമുള്ള വർക്കേഴ്സിന് തൊഴിലവസരങ്ങൾ കൊടുക്കുക, പുതിയ പുതിയ ടെക്നോളജീസ് കൊണ്ടുവന്ന സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റ് സാധ്യമാക്കുക. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. എൻ്റെ വീടിനടുത്ത് കുറേ പപ്പടം നിർമ്മിക്കുന്ന ചെറിയ ചെറിയ സ്മോൾ സ്കെയിൽ യൂണിറ്റ്സ് ഉണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു ട്രഡീഷണൽ ഫോം ഓഫ് ബിസിനസ് ആയിരുന്നു, കുടിൽ വ്യവസായമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ എന്ത് ചെയ്തു, പുതിയ പുതിയ ടെക്നോളജീസ് കൊണ്ടുവന്നു. പണ്ട് അവർ മാവ് കുഴയ്ക്കുന്നതും പപ്പടത്തിന് വേണ്ടിയുള്ള കുഞ്ഞു കുഞ്ഞു ഉരുളകൾ ഉരുട്ടുന്നതും എല്ലാം ഒരു മനുഷ്യൻ, ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയായിരുന്നു. പക്ഷെ ഇന്ന് അവർ അതിനു വേണ്ടിയുള്ള കുറെ മെഷീൻസ് വാങ്ങി, മാവ് മിക്സ് ചെയ്യുന്ന കാര്യത്തിലായാലും പപ്പടത്തിന് വേണ്ടിയുള്ള ഉഴുന്ന് മാവ് മിക്സ് ചെയ്യുന്ന കാര്യത്തിനായാലും അത് ഉരുളകളായിട്ട് മാറ്റുന്ന കാര്യത്തിനായാലും മെഷീൻസ് ഉണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു വലിയ മെഷീനുണ്ട്, ആ മെഷീനിലേക്ക് ഈ പപ്പടത്തിനുള്ള മാവും ബാക്കി മിക്സും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുക, പപ്പടം ഉണ്ടാക്കിയെടുക്കുക. വേസ്റ്റേജ് ഒന്നും കൂടാതെ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അത് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുക, അത് പാക്ക് ചെയ്ത് ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്ന മെഷീൻസ് വരെ അവർ വാങ്ങിക്കഴിഞ്ഞു. അതാണ് അഡോപ്റ്റിംഗ് ന്യൂ ടെക്നോളജീസ് എന്ന് പറയുന്നത്. അതെന്തിന് സഹായിക്കും? അവിടെയുള്ള വർക്കേഴ്സിന് കൂടുതൽ തൊഴിലവസരം നൽകുകയും അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒത്തിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് സാധ്യമാകും. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ നന്നായിട്ട് ഒന്ന് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് മാനേജ്മെന്റിന്റെ പ്രാധാന്യത്തെ കാണിക്കുന്നത്. ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം, ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി അല്ലേ. അതോടൊപ്പം തന്നെ മാനേജ്മെന്റ് എന്തിനു സഹായിക്കുന്നു? വ്യക്തികളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് സഹായിക്കുന്നു. പുതിയ പുതിയ ചേഞ്ചസിനനുസരിച്ച് ആ ഒരു ഒഴുക്കിനൊത്ത് നീന്താൻ, അതിനനുസരിച്ച് യോജിച്ച് പോകാൻ സഹായിക്കുന്നു. കാര്യക്ഷമത കൂട്ടുന്നതിന് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഓർഗനൈസേഷണൽ ഗോൾസ് നേടിയെടുക്കുന്നതിനും സഹായിക്കുന്നു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവചെയ്ത് എൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗട്ട്സ് ചോദിക്കാം. തീർച്ചയായിട്ടും എന്നാൽ കഴിയുന്ന ഹെൽപ്പ് ഞാൻ നിങ്ങൾക്ക് നൽകും. കൂടാതെ എന്നെയും നിങ്ങൾ സഹായിക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് വീണ്ടും വീണ്ടും കണ്ട് പഠിക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക, കാര്യങ്ങൾ കൂടുതൽ കൂട്ടുകാരിലേക്ക് എത്തിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ പുതിയ വീഡിയോസിനായിട്ട് ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. സോ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് താങ്ക് യു ഫോർ ബീയിങ് വിത്ത് മീ. ഡോണ്ട് ഫോർഗെറ്റ് ടു ഷെയർ ദ വീഡിയോസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക് യു സോ മച്ച്.